സർക്കാരിന്റെ കൊട്ടിഘോഷിച്ച കെ ഫോൺ പദ്ധതി യാഥാർത്ഥ്യമാകാനിയും കടമ്പകളേറെ ഒന്നര വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നായിരുന്നു വാഗ്ദാനമെങ്കിലും ഇന്റർനെറ്റ് കണക്ഷൻ പോലും കൃത്യമായി എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ് വരിഞ്ഞു മുറുകുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കെ ഫോൺ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനും സർക്കാരിന് വെല്ലുവിളിയാകുന്നത് പതിനെട്ട് മാസത്തിനുള്ളിൽ ഇരുപത് ലക്ഷം വീടുകളിൽ സൗജന്യ ഇന്റർനെറ്റ് കണക്ഷനും മുപ്പതിനായിരം സർക്കാർ ഓഫീസുകളിൽ ഇന്റർനെറ്റ് ശൃംഖലയും സജ്ജമാക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം കെ ഫോൺ സംവിധാനം തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായെന്നാണ് അധികൃതരുടെ അവകാശവാദം എന്നാൽ പതിനാറായിരത്തോളം സർക്കാർ ഓഫീസുകളിൽ ഇന്റർനെറ്റ് കണക്ഷൻ മാത്രമാണ് ഇതിനോടകം നൽകിയിരിക്കുന്നത് സൗജന്യ കണക്ഷൻ നൽകാൻ നാടങ്ങും ലൈൻ വേണമെന്നതാണ് യാഥാർത്ഥ്യം അതുടൻ സാധ്യമല്ലെന്ന് ബോധ്യമായതോടെ തുടക്കത്തിൽ പതിനാലായിരം പേർക്ക് മാത്രം സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുമെന്നായി സർക്കാർ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പാവപ്പെട്ട നൂറു പേർക്കായി പരിമിതപ്പെടുത്തുകയും ചെയ്തു കെ ഫോൺ പദ്ധതിയുടെ നടത്തിപ്പിനായി ഭരണാനുമതി ലഭിച്ചത് ആയിരത്തി കോടി രൂപയ്ക്കാണ് എന്നാൽ നിർമ്മാണ പ്രവർത്തനത്തിന് രണ്ടു വർഷവും ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിന് വർഷവും ഉൾപ്പെടെ ഒൻപത് വർഷത്തെ കരാറാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അടങ്ങുന്ന കൺസോഷ്യത്തിന് നൽകിയത് ഇതിനായി നൽകിയ കരാർ തുക ആയിരത്തി കോടി രൂപയുടേതാണ് ഇതിൽ ആയിരത്തിഒരുന്നൂറ്റി കോടി രൂപ നിർമ്മാണ പ്രവർത്തനത്തിനും മുന്നൂറ്റി കോടി രൂപ നടത്തിപ്പിനും പരിപാലനത്തിനുമെന്നാണ് കരാർ പദ്ധതി പൂർത്തീകരിക്കാൻ അഞ്ഞൂറ് കോടി രൂപയ്ക്ക് കൂടി ഇനിയും ഭരണാനുമതി ലഭിക്കണമെന്ന് ചുരുക്കം എഇ ക്യാമറ വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനിക്ക് കെ ഫോൺ പദ്ധതിയുമായുള്ള ബന്ധവും വിമർശനങ്ങളുടെ ആക്കം കൂട്ടുകയാണ് പിണറായി വിജയൻ സർക്കാർ കേരളത്തിന് മുമ്പിൽ അഭിമാന പുരസരം കാഴ്ചവെച്ച പദ്ധതിയാണ് കേഫോൺ സംസ്ഥാനത്ത് ഇന്റർനെറ്റ് വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം പക്ഷേ ആ ലക്ഷ്യം യാഥാർത്ഥ്യമാകാൻ ഇനിയും കാത്തിരിപ്പേറെ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ